ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടി ഭരണവും കള്ളക്കടത്തും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പാർട്ടിയായിട്ട് കേരളത്തിൽ മാറി കഴിഞ്ഞിരിക്കുന്നു ദുരന്തവും ദുരന്ത ഫണ്ട് വെട്ടിപ്പും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിലെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുന്നു മാർക്സിസവും മയക്കുമരുന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളായിട്ട് മാറിയിരിക്കുന്നു ഇതാണ് ഇന്നത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ദൗർഭാഗ്യവശാൽ എൽഡിഎഫിൽ ആയി പോയ ശ്രീ സലിം മടവൂർ എന്തൊക്കെ പറഞ്ഞാലും ഈ കേരളത്തിലുള്ള ജനത ഇന്ന് പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കോടിയേരി ബാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇപി ജയരാജനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും കെടി ജലീലിനെയും സഖാവ് മൊയ്തീനെയും ഒക്കെ വേണ്ടവണ്ണം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇവിടെ അദ്ദേഹം പറഞ്ഞു കെടി ജലീലിന്റെ ഈ എന്താ ഡിപ്ലോമാറ്റിക് ബാഗേജിനെ സംബന്ധിച്ചും യുഎഇ കൗൺസിലേറ്റുമായിട്ട് തുടരേണ്ട ബന്ധത്തിനെ സംബന്ധിച്ചും ഒന്നും അറിയില്ലായിരുന്നു എന്ന് ശ്രീ സലിം മടവൂർ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ളത് അതായത് നിയമത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് അത് അതിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു വിദ്യയല്ല എന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു അതൊരു നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അത് പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് അതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നത് എല്ലാ കള്ളന്മാരും എല്ലാ വെട്ടിപ്പുകാരും പറയുന്ന ഒരു പൊതുവാദമാണ് ആ വാദം കെ ടി ജലീലിൻ്റെ കാര്യത്തിലെങ്കിലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല മറ്റൊന്ന് യു എ ഇ കൗൺസിലേറ്റുമായിട്ട് അനധികൃത ബന്ധം സ്ഥാപിച്ചതിൻ്റെ പേരിൽ യു എ ഇ കൗൺസിലേറ്റ് ഈ കള്ളക്കടത്തിലെ മൂന്നാം പ്രതിയായ സ്വപ്ന സുരേഷിന് അനധികൃതമായിട്ട് അപ്പോയിൻമെൻ്റ് നൽകാൻ വേണ്ടി ശുപാർശ ചെയ്തതിൻ്റെ ഫലമായി ഇവിടുത്തെ ചീഫ് സെക്രട്ടറി അന്വേഷിച്ച റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രാജ്ഭവനിൽ കത്തുകൊടുക്കാൻ പോയപ്പോൾ കൂടെ പോയത് കമലാ വിജയനും ആയിരുന്നില്ല അതും ഈ ശിവശങ്കറായിരുന്നു ആ ശിവശങ്കറിനെ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റിയിരിക്കുന്നു ഇതേ തെറ്റു തന്നെയാണ് മന്ത്രി കെ ടി ജലീലും ചെയ്തിരിക്കുന്നത് ഒന്ന് സ്വപ്ന സുരേഷുമായിട്ട് അവിശുദ്ധവും അനധികൃതവുമായിട്ടുള്ള ബന്ധം വച്ചു പുലർത്തി രണ്ടാമത് വിദേശ ഏജൻസിയുമായിട്ട് അനധികൃതവും അവിശുദ്ധവുമായിട്ടുള്ള ബന്ധം വച്ചു പുലർത്തി ശിവശങ്കരനും കെ ടി ജലീലും ഒരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജനെ മുമ്പ് ബന്ധുനിയമനത്തിൻ്റെ പേരിൽ പുറത്താക്കി അത് തെളിയിച്ചതിന് ശേഷമല്ല ആരോപണം വന്ന സമയത്താണ് പുറത്താക്കിയത് പക്ഷേ കെ ടി ജലീലിനെ നിങ്ങൾ ആരോപണം വന്ന സമയത്ത് പുറത്താക്കുന്നില്ല തോമസ് ചാണ്ടിയെ കായൽ കയ്യേറിയതിൻ്റെ പേരിൽ പുറത്താക്കി അത് തെളിയിച്ചതിന് ശേഷമല്ല ആരോപണം വന്നപ്പോൾ സമയത്താണ് പക്ഷേ കെ ടി ജലീലിന് വീണ്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരുന്നു അതുപോലെ തന്നെയാണ് ശശീന്ദ്രൻ്റെ കാര്യത്തിലും ഇവിടെ സംഭവിക്കുന്നത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രണ്ട് നയമുണ്ട് ശ്രീശ്യാം ഒന്ന് ഹരിത സഖാക്കന്മാരും മറ്റൊന്ന് ചുമപ്പ് സഖാക്കന്മാരും ഈ ഹരിത സഖാക്കന്മാരെന്ന് പറയുന്നത് അവർക്കൊരുപാട് പ്രിവിലേജ് ഉണ്ട് അവർക്കൊരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട് അവർക്ക് സംവരണമുണ്ട് അവർക്ക് കള്ളക്കടത്ത് നടത്താം അവർക്ക് മയക്കുമരുന്ന് കടത്ത് നടത്താം അവർക്ക് ഖുറാനിൻ്റെ അകത്ത് വെച്ച് സ്വർണം കടത്താം ഖുറാനകത്ത് വെച്ച് കറൻസി നടത്താം കറൻസി കടത്താം ഖുറാൻ്റെ പേരിൽ വേണമെങ്കിൽ ആയുധങ്ങളും കടത്താം അവർക്കൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ പാവപ്പെട്ട ഈ പക്ക കമ്മ്യൂണിസ്റ്റുകാർ പുന്നപ്പുറയിലും വയലാറിലും തെലുങ്കാനയിലും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടിക്ക് വേണ്ടി രക്തം ചാലിച്ചു കൊടുത്ത കുറേ പാവങ്ങളുണ്ടല്ലോ പട്ടികജാതിക്കാരൻ പട്ടികവർഗക്കാരൻ പിന്നോക്കക്കാരൻ പ്രത്യേകിച്ച് സംഘടിത മതങ്ങളുടെ ഒന്നും പിന്തുണയില്ലാത്ത സഖാക്കന്മാർ അങ്ങനെയുള്ളവർക്ക് ഈ ന്യായവും ഈ നീതിയും ഒന്നും ബാധകമല്ല കെ ടി ജലീലിന് കിട്ടുന്ന ന്യായവും നീതിയും ഒന്നും അങ്ങനെയുള്ള സഖാക്കന്മാർക്ക് ലഭ്യമല്ല അതാണ് ഒരു വശം
അതുകൊണ്ട് ഇദ്ദേഹം ഇതിനെയൊക്കെ ന്യായീകരിക്കും. ഇനി അടുത്തൊരു പോയിന്റ്, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി അവലംബിക്കുന്ന രീതിയുണ്ടല്ലോ, ഇന്ന് ഞങ്ങളൊക്കെ വരുന്നത് സമരമുഖത്തു നിന്നാണ്, ഈ കേരളം മുഴുവൻ ആളി കത്തുകയാണ്, സമാനതകളില്ലാത്തൊരു സമരമാണ് കേരളത്തിൽ നടക്കുന്നത്, അടുക്കളയിലിരിക്കുന്ന അമ്മമാരൊക്കെ തെരുവോരങ്ങളിൽ വന്ന് പിണറായി വിജയൻ വാനരുളുന്ന സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഇടിച്ചു കയറുകയും ചാടിക്കടക്കുകയും പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ചരിത്രപരമായിട്ടുള്ള സമരത്തിൻ്റെ വീഥികളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. യുവാക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരുവിലാണ്. കേരളത്തിൻ്റെ രാത്രിയും പകലും മുഴുവൻ തന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനകീയ യുദ്ധം നടക്കുന്ന ദിവസങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികൾ ക്യാമ്പസുകൾ അടച്ചിട്ടിരിക്കുന്ന സമയത്തും തെരുവോരങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ സമരം ചെയ്യുന്ന കേരളമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊക്കെ തന്നെ മർദ്ദനോപാധികളിലൂടെ, സർക്കാരിൻ്റെ സർക്കാർ വക പീഡനോപാധികളിലൂടെ തകർക്കാനും തച്ചുടയ്ക്കാനുമാണ് ശ്രമിക്കുന്നത്. നമ്മൾ എത്രത്തോളം ഭീകരമായിട്ടുള്ള വസ്തുതകളാണ് ഇപ്പോൾ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ ഒരു ABVP പ്രവർത്തക, ഒരു യുവമോർച്ച പ്രവർത്തകനെ സദാനന്ദൻ എന്ന് പറയുന്ന ഒരു ക്രിമിനലായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടയായിട്ടുള്ള ഒരു പോലീസുകാരൻ, ഒരു DYSP, അദ്ദേഹത്തിൻ്റെ നാഭിയിലേക്ക് ആഞ്ഞ്, അതായത് KT ജലീലിനും സഖാവ് ഷംസീറിനും സഖാവ് AA റഹീമിനും സഖാവ് റിയാസിനും അതോടൊപ്പം തന്നെ സഖാവ് മൊയ്തീനും വേണമെങ്കിൽ കൊള്ള നടത്താനും കള്ളക്കടത്ത് നടത്താനും ഒക്കെ തന്നെ അതിനു വേണ്ടിയുള്ള ഒരു വാക്കായിട്ട് ഈ AK ബാലൻ പറഞ്ഞ ഇമാനുള്ള വിശ്വാസി മുസ്ലിം എന്ന പദം വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് ചോദിക്കുന്നു, ഇത് ജയരാജന് ഒരു നല്ല ഹിന്ദു വിശ്വാസി, കടകംപള്ളി സുരേന്ദ്രൻ നല്ല ഒരു ഗുരുവായൂർ ഭക്തൻ, അല്ലെങ്കിൽ G സുധാകരന് നല്ല ഒരു ഹിന്ദു വിശ്വാസി എന്ന് പറഞ്ഞ് അവരെ ന്യായീകരിക്കാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ മാർക്സിസ്റ്റ് നേതാവ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സലിം വടവൂർ പറഞ്ഞ പച്ച സഖാവുമുണ്ട് ചുവപ്പ് സഖാവുമുണ്ട് എന്ന് പറയുന്നത്. പച്ച സഖാവിന് ഇമാനുള്ള മുസ്ലിം ആകാം, പക്ഷേ ചുവപ്പ് സഖാവ് ചുവപ്പിന് വേണ്ടി രക്തം കൊടുത്ത ഇവിടുത്തെ മറ്റു വിഭാഗങ്ങൾക്ക്, പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവൻ്റെ വിശ്വാസത്തെ നശിപ്പിച്ച് അവനെ തകർത്തുകൊണ്ടുള്ള കമ്മ്യൂണിസമാണ് നിങ്ങളുടെ കമ്മ്യൂണിസം. അതാണ് ശബരിമല വിഷയത്തിൽ കണ്ടത്. ശബരിമല വിഷയത്തിൽ ഇമാനുള്ള റഹിന ഫാത്തിമയെ കയറ്റി അവിടുത്തെ ആചാരത്തെ തകർക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ഒരു വിശ്വാസവുമില്ലാത്ത എല്ലാ വിശ്വാസത്തെയും നശിപ്പിക്കുന്ന എന്താ ബിന്ദു അമണിയെ കയറ്റി ശബരിമല വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചു. ശ്രീ സലിം വടവൂർ അങ്ങൊന്ന് മനസ്സിലാക്കണം, അന്ന് ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ അമ്മമാർ മണ്ണുവാരിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രാഗിയിട്ടുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ പിണറായി വിജയനും മുടിഞ്ഞു പോണേ, നശിച്ചു പോണേ എന്ന് പ്രാഗിയിട്ടുണ്ട്. ആ പ്രാഗിൻ്റെയും കൂടെ ഫലമാണ് ഇന്ന് ഇതിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ശ്രീ സലിം വടവൂർ? കാരണം അവർ ഏത് വിശ്വാസിയോ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ വിശ്വാസിയോ ഹിന്ദു വിശ്വാസിയോ മുസ്ലിം വിശ്വാസിയോ ആയിക്കോട്ടെ, അവരുടെ വിശ്വാസത്തെ തകർക്കുകയും അതോടൊപ്പം തന്നെ മറ്റു ചിലരുടെ വിശ്വാസത്തെ കള്ളക്കടത്തിന് പോലും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ഇത്തരത്തിലുള്ള ഈ അബദ്ധ ജടിലമാർന്ന ഇത്തരത്തിലുള്ള സമീപനത്തിനെതിരെ പ്രാഗിയ അമ്മമാരുടെ അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ സർക്കാരും അനുഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോ എന്നുള്ള ചോദ്യമല്ല, പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കേരളത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കണം. അതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കോടിയേരിയുടെ കുടുംബവും പിണറായിയുടെ കുടുംബവും ഈ സർക്കാർ അമ്പാടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് എന്ന് അങ്ങേ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു വിഷയം അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ ജയരാജന്റെ വിഷയം സൂചിപ്പിച്ചു. ഈ ജയരാജൻ ഒരിക്കൽ ബന്ധു നിയമനം നടത്തി പുറത്തു പോയതാണ്. ആ ബന്ധു നിയമനം നടത്തി പുറത്തു പോയിട്ട് വീണ്ടും അകത്തു വന്നു. ഈ അകത്തു വന്ന ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്ക്. മുമ്പ് ഒരു പ്ലീനം നടത്തി മാർക്സിസ്റ്റ് പാർട്ടി. ആ പ്ലീനം നടത്തിയിട്ട് നേതാക്കന്മാരും നേതാക്കന്മാരുടെ കുടുംബവും പുലർത്തേണ്ട, പൊതുസമൂഹത്തിൽ പുലർത്തേണ്ട മാന്യതയെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചുമുള്ള വലിയ ഒരു ഉട്ടോപ്യൻ പ്രഖ്യാപനമല്ലേ നിങ്ങൾ ആ പ്ലീനത്തിൽ നടത്തിയത്? ആ പ്ലീനം നടന്ന് അവസാനിക്കുന്ന ദിവസം ചാക്ക് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കുപ്രസിദ്ധ കച്ചവട തട്ടിപ്പുകാരൻ്റെ പരസ്യം ദേശാഭിമാനിയിൽ അച്ചടിച്ചു.
അന്ന് ആ ദേശാഭിമാനിയുടെ ചുമതലക്കാരനായിരുന്ന ഇ പി ജയരാജൻ അതിനെ ന്യായീകരിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചത്? 50 ലക്ഷം രൂപ ഒരു ലോട്ടറി കള്ളൻ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ദേശാഭിമാനി വാങ്ങി. ദേശാഭിമാനി വാങ്ങി ആ കള്ളൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അതിനെയും ന്യായീകരിച്ചത് ഇതേ ഇ പി ജയരാജനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലയുടെ സെക്രട്ടറി ചാർജായിരിക്കെ കോടികൾ ഇത്തരത്തിൽ അപഹരിക്കുന്ന ഒരു നേതാവായിട്ട് ഇ പി ജയരാജൻ മാറി. ഈ ഇ പി ജയരാജൻ്റെ മകൻ ഈ ഇ പി ജയരാജൻ ഒരു തൊഴിലാളി സമ്മേളനത്തിൽ പോയ കാറിനെ സംബന്ധിച്ച് ഈ കേരളത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു, അങ്ങ് ഓർക്കുന്നുണ്ടാകും. കോടികൾ വിലമതിക്കുന്ന കാറിൽ പോയിട്ട് കർഷക തൊഴിലാളി സമരം ഉദ്ഘാടനം ചെയ്ത വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹം എന്നങ്ങ് മനസ്സിലാക്കണം. അത് ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഈ പാവപ്പെട്ട പട്ടികജാതി പാവപ്പെട്ട പിന്നാക്കക്കാരനായിട്ടുള്ള ഒന്നും സമ്പാദിച്ചിട്ടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിയുടെ സംസ്കാരമല്ല ഇ പി ജയരാജൻ പിന്തുടർന്നിട്ടുള്ളത്. ഭൂഷകളുടെയും വരേണ്യവർഗത്തിൻ്റെയും ഒരു സംസ്കാരമാണ് പിന്തുടർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ മകനോ ഈ സ്വപ്ന സുരേഷിന് ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു നക്ഷത്ര ഹോട്ടലിൽ വിരുന്നൊരുക്കിയത് ഇ പി ജയരാജൻ സഖാവിൻ്റെ മകനല്ലേ? അവരുമായിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഫോട്ടോയാണോ? നിങ്ങളുടെ സഖാവിൻ്റെ മകനും അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് റാണിയായിട്ടുള്ള സ്വപ്നയും ചേർന്ന് നിൽക്കുന്നൊരു ഫോട്ടോയുണ്ടല്ലോ. ആ ഫോട്ടോ ജനം ടി വിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം മാന്യതയും മര്യാദയും ഉള്ളവർ അത് കണ്ടു കഴിഞ്ഞാൽ ജനം ടി വിയെ അസഭ്യം പറയും. അതാണ് സാഹചര്യം. അങ്ങനെയുള്ള ഫോട്ടോ എടുത്തു വച്ചിരിക്കുന്നു. ഇത് ഈ മുമ്പ് ഈ ദുബായിയിൽ സ്വപ്ന സുരേഷ് പോകുന്ന സമയത്ത് സ്വപ്ന സുരേഷ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് ജയരാജന്റെ മകനുമായിട്ടാണ്. അതിനുശേഷം ജയരാജന്റെ മകൻ അവിടെ തട്ടിപ്പ് നടത്തിയപ്പോൾ ജയരാജന്റെ മകനെ സംരക്ഷിക്കാൻ സ്വപ്ന സുരേഷ് മുമ്പോട്ട് വന്നു. അതാണ് ലൈഫ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ ബ്രിട്ടാസും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും പറഞ്ഞത് പ്രകാരം ആ ലൈഫ് പദ്ധതിയിൽ നിന്ന് തട്ടിച്ചു കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപ ഈ സംഘത്തിൻ്റെ കയ്യിലേക്ക് ഈ ജയരാജൻ്റെ കുടുംബത്തിലേക്ക് എത്തി എന്ന് ന്യായമായിട്ട് സംശയിക്കാവുന്ന ആ വരവാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. അത് അങ്ങനെ സംശയിച്ച ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താ പോസിറ്റീവ് കോവിഡ് പോസിറ്റീവാണെന്ന് തെളിഞ്ഞതിന് ശേഷവും തെളിയിക്കപ്പെടും എന്ന് ഉറപ്പായ ശേഷവും അവിടെ പോയിട്ട് ആ ലോക്കർ തുറന്നു. അതിനെക്കുറിച്ച് എന്താ ന്യായം പറഞ്ഞിരിക്കുന്നത്? കേവലം 1 പവൻ സ്വർണമെടുത്ത് തൂക്കി നോക്കാനാണ്. നാണമില്ലേ ഇത്തരത്തിലുള്ള ന്യായം പറയാൻ? നാണം ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രത്തോളം ഗതികെട്ടോ? അവിടുത്തെ സീനിയർ മാനേജറായിരുന്ന ഒരു വ്യക്തിയല്ലേ അവർ? അപ്പോൾ അവിടുത്തെ ലോക്കർ പരിശോധിക്കാൻ മകന്റെ പേരിൽ കോടിയുടെ ആരോപണം വന്ന ദിവസം തന്നെ ലോക്കർ പോയി തുറന്നത് അങ്ങേയറ്റം ദുരൂഹമാണ്. അത് ഈ കള്ളക്കടത്തുമായിട്ട് അതിന് നേരിട്ട് ബന്ധമുണ്ട് എന്ന് കേരളം സംശയിച്ചാൽ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ശ്രീ സലീം, അങ്ങേക്കറിയാലോ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം. അങ്ങയുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു സഖാവാണല്ലോ ഇവിടെ മിനറൽസ് ആൻഡ് മെറ്റൽസ് കോർപ്പറേഷൻ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാൻ. ആ അവിടെ എന്താണ് നടക്കുന്നത്? ഈ കേരളത്തിൽ നടക്കുന്ന കോറികൾക്ക് മുഴുവൻ തന്നെ ഈ തിരുവനന്തപുരത്തെ മറ്റ് 2 കുപ്രസിദ്ധരായിട്ടുള്ള വ്യവസായികളുമായിട്ട് ചേർന്ന് എല്ലാ ലൈസൻസും സർക്കാർ സംവിധാനത്തിൽ ചെയ്തു കൊടുത്ത് ഓരോ കോറിക്കും 1 കോടി മുതൽ 5 കോടി വരെ കമ്മീഷൻ വാങ്ങുന്ന ഒരു സംവിധാനമല്ലേ അത്? ആ സംവിധാനത്തിൽ അതിൻ്റെ 50% കമ്മീഷൻ പോകുന്നത് അതിൻ്റെ മന്ത്രിയായിട്ടുള്ള ഇ പി ജയരാജൻ്റെ മകനിലേക്കാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അങ്ങയ്ക്ക് അത് നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഇ പി ജയരാജന്റെ കഴുത്തിലേക്ക് കുരുക്ക് മുറുകുകയാണ് ശ്രീ സലീം മടവൂർ. അതിൽ നിന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും രക്ഷപ്പെടാൻ മകള് എക്സാലോജി കമ്പനി നടത്താൻ പോയതും ബാംഗ്ലൂരിലേക്കാണ്. അതോടൊപ്പം തന്നെ അനൂപ് മുഹമ്മദ് കള്ളക്കടത്ത് മയക്കുമരുന്ന് കടത്താൻ പോയത് കർണാടകയിലേക്കാണ്. അനൂപ് മുഹമ്മദിനോടൊപ്പം തന്നെ ബിനീഷ് കൊടിയേരി മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. സ്വപ്ന സുരേഷ് നിങ്ങളുടെ പോലീസിന്റെ സല്യൂട്ട് സ്വീകരിച്ച് 700 കിലോമീറ്റർ യാത്ര ചെയ്ത് ചെന്നെത്തിയതും ബാംഗ്ലൂര് എക്സാലോജി കമ്പനിയുടെ അവിടെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ബാംഗ്ലൂര് ചുറ്റിപ്പറ്റി ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ഈ കള്ളക്കടത്തും മയക്കുമരുന്ന് കടത്തും ഈ കച്ചവടവും ഈ കോർപ്പറേറ്റ് ആസ്ഥാനവും ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? അതും ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഈ കേരളത്തിന് അറിയാൻ താല്പര്യമുള്ളതാണ്. അതും ഇവിടെ നിങ്ങൾക്ക് പറയാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ മുമ്പ് നിങ്ങൾ പറഞ്ഞത് എന്താ? സ്വപ്ന സുരേഷിനെ പിടിച്ചത് ബാംഗ്ലൂരിലല്ലേ? അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് അവിടുത്തെ മുഖ്യമന്ത്രി യെദ്യൂരപ്പയുടെ വസതി എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ പറയുന്നു 100 മീറ്റർ അപ്പുറത്താണ് പിണറായി വിജയന്റെ മകളുടെ എക്സാലോജി കമ്പനി എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? അത് എക്സാലോജി കമ്പനിയെ കുറിച്ച്
നിങ്ങൾ പറയരുത് കുടുംബത്തെക്കുറിച്ച് പറയരുതെന്നാ. ഇവിടെ രണ്ട് സഖാക്കന്മാർ സ്വന്തം കുടുംബത്തെക്കുറിച്ച് വന്നപ്പോൾ പറഞ്ഞ അവരുടെ അഭിപ്രായം കൂടി പ്രസക്തമാണ്. പിണറായി വിജയൻ തൻ്റെ മകൾക്ക് മകളെ ചോദ്യം ചെയ്യണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് കെ സുരേന്ദ്രനോടുള്ള ഭാഷ ഇതല്ല, അത് വേറെയാണ് എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ഗുണ്ടായിസം 1969 ഇത് 2020 എന്ന് സഖാവ് പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള ഗുണ്ടായിസ പ്രസംഗം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടെങ്കിൽ ഉണ്ടായാൽ പോലും അതിനെ തടയാനും പ്രതിരോധിക്കാനുമുള്ള ശേഷിയുള്ള പാർട്ടിയാണ് കെ സുരേന്ദ്രന്റെ പാർട്ടി എന്ന് ഇവിടുത്തെ പിണറായി വിജയനെയും മാർക്സിസ്റ്റ് പാർട്ടിയെ ഓർമ്മിപ്പിക്കാൻ ബി ജെ പിയുടെ ചുമതലപ്പെട്ട ആളെന്ന രീതിയിൽ ഞാൻ